ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീട്ടിൽ വെച്ചിട്ട് എങ്ങനെ ബ്ലീച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എന്താ വോയിസ് ഓവർ കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉണ്ണി ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്, അപ്പോൾ അവൻ ഭയങ്കര ഒളിയൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയണത് ഒന്നും നിങ്ങൾ കേൾക്കില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അവന് ഞാൻ വീഡിയോ എടുക്കണതാണെന്ന് വരെ അവൻ അറിയില്ല, അവൻ നോക്കണ വരില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കൊക്കെ സഹകരിച്ച് തരാറുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുഖത്ത് നിറയെ ഡസ്റ്റ്, ചെളി, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. ഞാൻ രാവിലെ ഫേസ് വാഷ് ചെയ്തതാണ്. അപ്പോൾ ഇതില്ലാത്തവരുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്, അതുകൊണ്ട് ലിങ്കും കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തത് ഉണ്ണിയുടെ വൈപ്സ് ആണ് കേട്ടോ. അപ്പോൾ വൈപ്സ് ഇല്ലാത്തവരുണ്ടെങ്കിൽ തന്നെ കോട്ടണോ തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ ഒരു കൂളിംഗ് ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വൈപ്സിൽ നല്ല രീതിയിൽ വാട്ടർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വൈപ്സ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്കത് കിട്ടാനുണ്ട്, കാരണം നമ്മുടെ ഉണ്ണി കുഞ്ഞുമാവിയായ കാരണം അവനിപ്പോഴും വൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വൈപ്സ് വെച്ചിട്ട് എടുത്തത്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ട് അവനവിടെ കിടക്കണമുണ്ട്, അതൊക്കെ അവൻ തട്ടിമറിച്ച് കളയും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വൈപ്സ് എടുത്തത്. ഞാൻ എൻ്റെ മുഖത്ത് നല്ല രീതിയിൽ അഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് കാണിച്ച് തരുന്നുണ്ട്. രണ്ട് മൂന്ന് വട്ടം നമ്മൾ വീണ്ടും വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വീണ്ടും അഴുക്ക് കാണാം കേട്ടോ. ഞാൻ രണ്ട് മൂന്ന് വട്ടം നിങ്ങൾക്ക് അഴുക്ക് ഞാൻ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലെൻസറൊക്കെ ഉപയോഗിക്കണത് നല്ലതാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണത് നല്ലതാണ്. ഈ ക്ലെൻസർ വെച്ചിട്ട് നമുക്ക് മേക്കപ്പൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലീച്ചാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യണ ബ്ലീച്ച് എന്ന് പറയുന്നത് ഓക്സൈഡാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഓക്സൈഡ് യൂസ് ചെയ്യണം മുൻപോട്ട് അതന്നെ യൂസ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ഓക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചേഞ്ച് എൻ്റെ ഫേസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫേസിന് ഏതാണ് നല്ലതെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു പേപ്പറിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേ ഫുള്ളായിട്ട് എല്ലാ ലാംഗ്വേജിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് ബ്ലീച്ച് ക്രീം ഉണ്ടാവും, പ്രീ ബ്ലീച്ച് ക്രീം ഉണ്ടാവും കേട്ടോ. ചിലതിൻ്റെ ഉള്ളിൽ പോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രീ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ആ ക്രീം ഉണ്ടാവും, ആക്ടിവേറ്റർ ഉണ്ടാവും, സ്പാച്ചിലും ഉണ്ടാവും. ഇത്ര സംഭവങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഇതിൻ്റെ വലിയ പാക്കറ്റ് ഉണ്ട്, ചെറിയ പാക്കറ്റ് ഉണ്ട്. മിനിമം 50 ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മാക്സിമം എനിക്കറിയില്ല, ഞാൻ 50-ൻ്റെയാണ് വാങ്ങാറ്. 50-ൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് വട്ടം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം എൻ്റെ ഫേസ് ചെറുതായ കാരണം എനിക്ക് രണ്ട് വട്ടം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ രണ്ടും എനിക്ക് കിട്ടിയിരിക്കുന്നത് പോസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഉണ്ടാവാറില്ല, ഒരെണ്ണമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പ്രീ ബ്ലീച്ചാവും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ക്രീം ഇതാ ഞാൻ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് സെക്കൻഡ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് പകുതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം യൂസ് ചെയ്യണതുകൊണ്ടാണ് അതിൽ തന്നെ മിക്സ് ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിൽ തന്നെ നമുക്ക് രണ്ട് വട്ടം യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു പാത്രത്തിലിട്ടിട്ടോ മിക്സ് ചെയ്യാറ് കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ മിക്സ് ചെയ്താൽ പിന്നെ നമുക്കിത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനുശേഷം ആക്ടിവേറ്ററാണ് എടുക്കുന്നത്. ഈ ആക്ടിവേറ്റർ ഈ ക്രീമിൽ മിക്സ് ചെയ്യണം. ഈ ആക്ടിവേറ്ററാണ് നമ്മുടെ ഫേസിന് കളറ് തരുന്നത്. അതായത് നമ്മൾ കുറേ ഇട്ടിട്ടും കാര്യമൊന്നുമില്ല, നമ്മുടെ മുടി നല്ല രീതിയിൽ ചിമ്പിക്കും, അങ്ങനെയാണ് നമുക്ക് കളറ് തോന്നിക്കണത് കേട്ടോ. അപ്പോൾ ഈ ആക്ടിവേറ്റർ എന്തോ പറഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മുടി ചിമ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവരതിൽ പറയണം 7:1 എന്ന റേഷ്യൂലാണ് ഈ ക്രീമൊക്കെ മിക്സ് ചെയ്യേണ്ടത് എന്നാണ്. പക്ഷേ എനിക്ക് ഏതാണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു അറിവുള്ളത് കാരണം ഞാൻ എൻ്റെ ഒരു അളവിനനുസരിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യാറുള്ളത് കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ആക്ടിവേറ്റർ ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചെമ്പം കളർ, അതായത് മുഖത്ത് നല്ല ഹെയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ വെയിലൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് ആ ചെമ്പം കളർ എടുത്ത് കാണിക്കുക, അത് ഇത്തിരി ബോറായിരിക്കും കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണ ആൾക്കാരാണെങ്കിൽ തന്നെ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങളിത് ചെയ്യാട്ടോ. കാരണം അവിടെയൊക്കെ ഇങ്ങനെ ചെമ്പിച്ചിരിക്കും. അല്ലാത്തവരാണെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് ത്രെഡ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിരിയത്തിൻ്റെ അവിടെയൊക്കെ നല്ല നെറ്റത്തൊക്കെ നന്നായിട്ട് ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ മുടിയൊന്നും പെട്ടെന്ന് പിന്നെ ത്രെഡ് ചെയ്യാൻ പിന്നെ കാണില്ല. അതുകൊണ്ടാണ് എൻ്റെ പറയണത്. അപ്പോൾ ഞാൻ എന്താ മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്പാച്ചിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യട്ടോ. എനിക്ക് അത്രയ്ക്ക് കംഫേർട്ടില്ല, ഞാൻ കൈ വെച്ചിട്ട് തന്നെ എല്ലാം ചെയ്യാറ് കേട്ടോ.
അപ്പൊ ഞാൻ കൈ വെച്ചിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. കൃതാവിൻ്റെ അവിടെ അങ്ങനെ മുടിയുള്ള ഭാഗത്തുനിന്ന് ഞാൻ അധികം അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ചെമ്പൻ കളർ നല്ല രീതിയിൽ വരും. അതുപോലെ മീശയുടെ അവിടെ ഞാൻ അത്ര നേരം വെക്കാറില്ല കേട്ടോ, കാരണം എനിക്ക് ഇത്തിരി മീശയുണ്ട്. അതുകൊണ്ട് ആദ്യ നേരമൊന്നും വെക്കാറില്ല, ബാക്കിയുള്ള സൈഡിലൊക്കെയാണ് ആദ്യ നേരം വെക്കാറ് കേട്ടോ. ഇതിൽ അവർ പറയണത് 3 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ഒരു വട്ടമൊക്കെ ഉപയോഗിക്കാം അങ്ങനെയാണ് പറയണത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, എന്തായാലും കെമിക്കലാണ് നമ്മുടെ ഫേസിന് ഡാമേജ് വരുത്താണ് ചെയ്യണത്. കാരണം ഇത്രയ്ക്കും കളർ ചേഞ്ച് വരുമ്പോൾ എന്തായാലും ഡാമേജ് വരുത്താണ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോൾ മാത്രമാണ് ഈ സംഭവം ചെയ്യാറ് കേട്ടോ, ചെയ്യണവരുണ്ടാവുമായിരിക്കും. ഞാൻ പറയുകയാണ് കെമിക്കലാണ്, വെറുതെ സ്കിന്നിന് ഡാമേജ് ആക്കി കളയേണ്ട, ആവശ്യത്തിന് മാത്രം ചെയ്യണതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അതാണ് ഇങ്ങനെ വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നോട് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേഷ്യൽ ചെയ്യണത്, ബ്ലീച്ച് ചെയ്യണത്, അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ചെയ്യാൻ, അതുകൊണ്ട് ചെയ്യണതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലെൻസ് ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്യാം കേട്ടോ. സ്ക്രബ് ചെയ്തിട്ട് നിങ്ങളുടെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം, അങ്ങനെ സ്കിൻ കെയർ അങ്ങനെ കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ വേഗം തന്നെ ഇതിലേക്ക് കടന്നേക്കുക, കാരണം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് എൻ്റെ എടുക്കുകയാണ്, അപ്പം ബഹളം ഉണ്ടാക്കണതിന് മുന്നേ നമുക്ക് ഇതൊക്കെ ചെയ്ത് തീർക്കണം കേട്ടോ. അതാണ് ആൾ അവിടെ കിടന്ന് കളിക്കണുണ്ട്, എൻ്റെ മുഖത്ത് ഈ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. അവസാനം ഞാൻ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ മൂക്കൊക്കെ കുത്തിയ ആൾക്കാരാണെങ്കിൽ തന്നെ ഉള്ളൂ, മൂക്കുത്തീരെ അവിടേക്ക് അധികം അടുപ്പിക്കാത്തതാണ് നല്ലത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്ലിൻ്റെ ഗ്ലോ അങ്ങോട്ട് പോയി കിട്ടും, ഡയമണ്ട് ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങോട്ട് പോയി കിട്ടും. അതുകൊണ്ട് ഞാൻ ആ മൂക്കിൻ്റെ ആ ഭാഗത്ത് അധികം ആക്കിയിട്ടില്ല, കാരണം ഊരി വയ്ക്കാനും വിട്ടുപോയതാണ് മെയിനായിട്ട്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഊരി വയ്ക്കുക കേട്ടോ, കാരണം ഇത് കെമിക്കലാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അങ്ങനെ ഊരി വയ്ക്കണതായിരിക്കും ബെറ്റർ. ഇപ്പം ഞാൻ ആ ബോട്ടിലുള്ള എല്ലാം ഒരുവിധം തേച്ച് കഴിഞ്ഞിട്ട്, അപ്പോൾ നിങ്ങൾ ഫേസിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് കഴുത്തിലും കൂടെ ചെയ്യുക, കാരണം ഇതൊക്കെ കളർ ചേഞ്ച് പെട്ടെന്ന് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് പറയണത് കഴുത്തിലും കൂടെ ചെയ്യാൻ. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ് കാണാം. അപ്പം നമ്മുടെ ഉണ്ണി എൻ്റെ മോന്ത കണ്ടു കേട്ടോ, അവൻ ഫോണിൽ കൂടെയാണ് കാണുന്നത്. അപ്പം ആളെന്ത് സംഭവം എന്നൊക്കെ മനസ്സിലാവണില്ല കേട്ടോ, കുറച്ച് നേരം നോക്കിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ട് ആൾക്ക് യാതൊരു റിയാക്ഷനും ഇല്ലാണ്ട് എന്തുട്ടാന്ന് മനസ്സിലാവാണ്ടാണോ ഇതാരാന്ന് ഉദ്ദേശിച്ചിട്ടാണ്, ആൾക്ക് പേടി അങ്ങനെയൊന്നുമില്ല, പക്ഷെ ചിരിക്കണമൊന്നുമില്ല. ഞാൻ എന്ത് ചോദിച്ചിട്ട് ആൾക്ക് മനസ്സിലാവണില്ല, എന്തൊരു കാര്യം എന്താണെന്ന് മിണ്ടണമൊന്നുമില്ല, ഒന്നും റിയാക്ട് ചെയ്യണമില്ല കേട്ടോ. ഞാനിതെങ്ങനെ റിമൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് മീശയുടെ ഭാഗത്തു നിന്നൊന്ന് തുടച്ചു കൊടുക്കൂട്ടാ, തുടച്ചു കൊടുത്തിട്ട് ചെമ്പൻ കളറായി ഉണ്ടോ എന്ന് നോക്കും. കാരണം ഇവരിതിൽ ഓരോ ടൈം പറഞ്ഞിട്ടുണ്ട്, ഡാർക്കർ ആണെങ്കിൽ അപ് ടു 10 മിനിറ്റ്, വൈറ്റിഷ് ആണെങ്കിൽ അപ് ടു 15 മിനിറ്റ്സ്, ഫെയർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് ഓർ മോർ എന്നൊക്കെ പറഞ്ഞിട്ട് ടൈം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ നോക്കാറില്ല കേട്ടോ, ഇവർ പറഞ്ഞ ടൈം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖത്ത് ആയി ഉണ്ടാവില്ല, ചിലപ്പോൾ ഓവറായിട്ടും ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഹെയർ ഉള്ള ഭാഗത്തു നിന്ന് കുറച്ചൊന്ന് റിമൂവ് ചെയ്ത് നോക്കും, ചെമ്പൻ കളറായി ഉണ്ട് ഞാൻ റിമൂവ് ചെയ്ത് കളയിട്ട്. അങ്ങനെയാണ് അപ്പം ഞാൻ വൈപ്സ് വെച്ചിട്ട് തന്നെയാണ് റിമൂവ് ചെയ്യണത്. ഏറ്റവും ബെറ്റർ നിങ്ങളുടെ സ്കിന്നിന് ഒന്ന് കൂളിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ മുൻപൊക്കെ ഞാൻ ചെയ്യണ്ടായിരുന്നത് ഐസ് വാട്ടർ വെച്ചിട്ട് തുണിയിൽ മുക്കിയിട്ട് ഞാൻ മോന്ത ഇങ്ങനെ തുടക്കിട്ടാ, മീൻസ് മോന്ത എന്ന് പറയണോണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട, മുഖമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇപ്പം നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ വെള്ളമൊക്കെ തട്ടിക്കളയും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എൻ്റെ മുഖത്ത് നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ കണ്ണിൻ്റെ അവിടുത്തെ അടിയിലത്തെ ഡാർക്ക്നെസ്സും ഫേസിലത്തെ കളറും തമ്മിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തന്നെ അറിയാം നല്ല വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. നിങ്ങൾക്കിനി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്കിന്നിൽ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യത്യാസം. എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് യൂസ് ചെയ്യരുത്, കാരണം ആർക്കൊക്കെ എന്തൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം അത് പറയുകയാണ് വിട്ടുപോയതായിരുന്നു കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അവിടുത്തെ അവിടേക്ക് ഒന്നും മടുപ്പിക്കാണ്ടിരിക്കണതാണ് നല്ലത് കേട്ടോ. കാരണം നമുക്കൊരു ഇറിറ്റേഷൻ വരും, ചെറിയ ഒരു നീറ്റൽ പോലെ വരും കേട്ടോ. അത് നിങ്ങൾ മൈൻഡ് വെക്കേണ്ട, അത് അവർ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പേടിക്കേണ്ട കാര്യം, ചെറുതായിട്ട് കേട്ടോ, ഓവറായിട്ട് ഇങ്ങനെ പൊള്ളണ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ എടുത്ത് കളഞ്ഞോളൂ കേട്ടോ. അതാണ് പറയുന്നത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. നേരെ എന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് വെറുതെ ഇങ്ങനെ പ്രശ്നമാക്കണത്. Thank you.
അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പോസ്റ്റ് ബ്ലീച്ച് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഈ പ്രീ ബ്ലീച്ച് ക്രീം യൂസ് ചെയ്യണം നമ്മളിതൊക്കെ ചെയ്യണതിൽ മുന്നേ കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കേട്ടോ ഇപ്പോഴത്തേലൊന്നും അവർ പ്രീ ബ്ലീച്ച് ക്രീം വെക്കണില്ല, പോസ്റ്റ് ബ്ലീച്ച് ക്രീം മാത്രമേ വെക്കണുള്ളൂ കേട്ടോ. മുൻപൊക്കെ എനിക്ക് പ്രീ ബ്ലീച്ച് ക്രീം കിട്ടാറുണ്ട്, ഇപ്പോൾ കിട്ടണില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഈ സോപ്പ്, ഫേസ് വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വെയിലത്തേക്കൊന്നും പോകാണ്ടിരിക്കണം നല്ലത്, കാരണം ഈ വന്ന കളർ ഒറ്റയടിക്ക് ഡിമ്മായി പൂട്ടാം. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ നമ്മൾ 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് സോപ്പിട്ട് കഴുകിക്കോളൂ, അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്തോളൂ, കാരണം കെമിക്കലാണ് കഴുകിക്കളയാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.